الحمد لله رب العالمين صلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم قد أفلح من تزكى صدق الله العلي العظيم പ്രിയങ്കര രായ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇരുലോക വിജയികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ആരോഗ്യം എന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ നിഅമത്താണ്, അനുഗ്രഹമാണ്. മനുഷ്യജീവിത വിജയത്തിന് മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഒരുപോലെ പ്രധാനമാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ മനസ്സിന് നല്ല ആരോഗ്യമുണ്ടാകണം. മനസ്സിൻ്റെ സന്തോഷകരമായ അവസ്ഥ ശരീരത്തെ ആരോഗ്യത്തിലേക്ക് നയിക്കും. മതവും ശാസ്ത്രവുമൊക്കെ പഠിപ്പിക്കുന്ന വലിയൊരു വസ്തുതയും യാഥാർത്ഥ്യവുമാണത്. മനസ്സിൻ്റെ സന്തോഷവും ആനന്ദവും ആഹ്ലാദവും സൗഖ്യവുമൊക്കെ മനുഷ്യ ശരീരത്തെ കൂടുതൽ ഊർജസ്വലവും ആരോഗ്യപ്രദവുമാക്കും. അതുകൊണ്ടാണ് പൊതുവെ ഹാപ്പി ഫാമിലി, ഹെൽത്തി ഫാമിലി എന്നൊക്കെ പറയുന്നത്. കമ്പ്യൂട്ടറിന് പ്രധാനമായും രണ്ട് ഭാഗമുണ്ടല്ലോ. ഒന്ന് ഹാർഡ്വെയർ, രണ്ട് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ കാണുന്ന ഭാഗമാണ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാഗമാണ്. ഹാർഡ്വെയറൊക്കെ നല്ല കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ സോഫ്റ്റ്വെയറിൽ വൈറസ് നിറഞ്ഞാൽ അല്ലെങ്കിൽ എറർ വന്നാൽ അത് ഹാർഡ്വെയർ ജാമാകാൻ കാരണമാകും. എന്നതുപോലെ മനുഷ്യ ശരീരത്തിൻ്റെ പ്രധാനമായ രണ്ട് പാർട്സ്, ഒന്ന് ഹാർഡ്വെയർ, ശരീരത്തിലെ കാണുന്ന ഭാഗം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മനസ്സ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ സോഫ്റ്റ്വെയറായ മനസ്സ്, അതിൽ വൈറസ് നിറഞ്ഞാൽ അല്ലെങ്കിൽ എറർ വന്നാൽ ഹാർഡ്വെയറായ ശരീരത്തെ അത് ഗുരുതരമായി ബാധിക്കും. ഇത് നാം വളരെ ചിന്തിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ മനസ്സിൽ ടെൻഷൻ, നിരാശ, അസ്വസ്ഥത, ദുഃഖം ഇതൊക്കെ നിറഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. അതേപ്രകാരം തന്നെ പക, വിദ്വേഷം, അസൂയ, അഹങ്കാരം ഇതൊക്കെ മനസ്സിൽ ഉണ്ടാവുകയാണ് എങ്കിൽ അത് കാരണം ശരീരത്തിൻ്റെ ആരോഗ്യം തകരും. അതാണല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അലാ ഇന്ന ഫിൽ ജസദി മുഗ്ഹാ, മനുഷ്യ ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്. ഇതാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. ഇതാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. ഇപ്പം ഇവിടെ തിരുനബി തങ്ങൾ നൂറ്റാണ്ട് 14 മുമ്പ് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിൻ്റെ പൊരുൾ നാം ആലോചിച്ച് നോക്കൂ. മനസ്സ് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. അലാ വഹിയൽ കൽബ്, ഏതാണ് ആ മാംസപിണ്ഡം? അത് ഹൃദയമാണ്, അത് മനസ്സാണ്. മനസ്സ് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു, നശിച്ചു. അപ്പോൾ മനസ്സ്, മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ, ദുഃഖം ഉണ്ടാകുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നെഗറ്റീവ് ഹോർമോണുകൾ കൊണ്ട് ശരീരം നിറയുകയാണ്. അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റുകൾ കാരണം പല രോഗങ്ങളും ഉണ്ടാവുകയാണ്. ഉദാഹരണത്തിന് ദേഷ്യം വരുമ്പോൾ
ശരീരത്തിലെ രക്തം നിറയെ അഡ്രിനാലിൻ എന്ന ഹോർമോൺ ഉണ്ടാകും എന്ന് ആധുനിക ശരീരശാസ്ത്രം പറയുകയാണ്. അഡ്രിനാലിൻ എന്ന ഹോർമോൺ ഡേഞ്ചറസ് ഹോർമോണാണ്. അഡ്രിനാലിൻ അടിഞ്ഞുകൂടിയാൽ അവസാനം അത് ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തുമെന്നാണ് ആധുനിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ശുദ്ധി, അതേപോലെ തന്നെ മനസ്സിൻ്റെ സ്വസ്ഥത, ഇത് രണ്ടും ശരീരത്തിൻ്റെ ശുദ്ധിയിലേക്കും ശരീരത്തിൻ്റെ ആരോഗ്യത്തിലേക്കും നയിക്കും. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഖദ് അഫ്ലഹ മൻ തസക്ക, മനസ്സിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് എല്ലാ നിലയിലും മനസ്സിനെ നാം ശുദ്ധീകരിക്കുക, പരമാവധി അസ്വസ്ഥതകളിൽ നിന്ന് ടെൻഷനുകളിൽ നിന്ന് ഒക്കെ മാറി എപ്പോഴും മനസ്സ് സമാധാനത്തിൻ്റെ സങ്കേതമാക്കി ക്രമീകരിക്കാൻ നാം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കുടിലതയില്ല, കരാളതയില്ല, അസൂയയില്ല, പകയില്ല, വിദ്വേഷമില്ല, അഹങ്കാരമില്ലാത്ത നല്ല മനസ്സ് കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും നാം ബദ്ധശ്രദ്ധരാവുക. എങ്കിൽ നമ്മുടെ ശരീരം കാര്യരുമ്പിൻ്റെ കരുകരുത്തിനേക്കാൾ കരുത്തുള്ള ഇടമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു